അർബുദം അഥവാ ക്യാൻസർ മാനവരാശി ഭയപ്പാടോടെ മാത്രം സമീപിക്കുന്ന പദം. ഓരോ മിനിറ്റിലും ക്യാൻസറിൻ്റെ അഗ്നികുണ്ഠത്തിലേക്ക് വിലപ്പെട്ട ഒരു മനുഷ്യജീവൻ എറിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. ക്യാൻസറിനെ സംബന്ധിച്ച് മറ്റേതൊരു രോഗത്തെക്കാളും പ്രധാനമാണ് പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. പ്രതിരോധവും കണ്ടെത്തലും ചികിത്സ ഉൾപ്പെടെയുള്ള തുടർ നടപടികളും കോശങ്ങളുടെ അസ്വാഭാവികവും അനിയന്ത്രിതവുമായ വളർച്ചയാണ് ക്യാൻസർ. അതിവേഗം ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് പടരാനുള്ള ശേഷിയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. വളരെ ചുരുക്കം ഭാഗങ്ങളെ മാറ്റി നിർത്തിയാൽ ആർക്കും എപ്പോഴും ഏതു ഭാഗത്തും വരാവുന്ന രോഗം എന്നത് തന്നെയാണ് ഈ രോഗത്തെ ഇത്ര ഭീതിജനകമാക്കി നിലനിർത്തുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച രോഗം വരാതെ നോക്കുന്നതിൽ, രോഗനിർണയത്തിൽ, രോഗചികിത്സയിൽ ഒക്കെ വലിയ പുരോഗതി നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. 5-ൽ 1 കാരണക്കാരൻ പുകവലിയാണ്. കൃത്യമായി പറഞ്ഞാൽ 22%. പൊണ്ണത്തടി, പോഷകാഹാരക്കുറവ്, വ്യായാമക്കുറവ്, അമിതമായ മദ്യപാനം, മാരകമായ റേഡിയേഷനുകൾ ഏൽക്കുന്നത്, അന്തരീക്ഷത്തിലെ മലിനീകരണം ഇവയൊക്കെ കാരണമാണ് 10% പേരിൽ രോഗമുണ്ടാകുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, പാപ്പിലോമ വൈറസ് ബാധ, എബ്സിൻ ബാർ വൈറസ്, HIV തുടങ്ങിയ രോഗകാരികൾ ക്യാൻസറിന് കാരണമാകുന്നത് 15% പേരിലാണ്. 10% പേരിൽ പാരമ്പര്യ ഘടകങ്ങൾ, അതായത് ജനിതക ഘടകങ്ങളാണ് രോഗത്തിന് കാരണമാകുന്നത്. സർജറി, രാസവസ്തുക്കൾ പ്രയോജനപ്പെടുത്തുന്ന കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സകൾ, ടാർജറ്റഡ് തെറാപ്പി തുടങ്ങിയ പലവിധ സങ്കേതങ്ങൾ ചികിത്സാരംഗത്ത് രോഗത്തിൻ്റെ സ്വഭാവത്തിനും വ്യാപനത്തോതിനുമനുസരിച്ച് പ്രയോഗിക്കുന്നുണ്ട്. ഓരോ വർഷവും 2 കോടിക്കടുത്ത് പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനത്തിൻ്റെ ഭയാശങ്കകൾ ചൂഷണം ചെയ്ത് വ്യാജപ്രചാരണങ്ങളും ധാരാളമായി രംഗത്തുണ്ട്. ഒറ്റമൂലികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ വ്യാജ ചികിത്സകളും സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിൽ പ്രചരിക്കുന്നു. സാധാരണ ജനം ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ വീണുപോകുകയും ജീവനും സമ്പത്തും നഷ്ടമാകുകയും ചെയ്യുന്ന അവസ്ഥയും നിലനിൽക്കുന്നു. രോഗം വരുന്നതോടുകൂടി മാനസികമായി തളർന്നു പോകുകയാണ് ഓരോരുത്തരും. കൃത്യമായ ചികിത്സയിലൂടെ, ശ്രദ്ധാപൂർവമായ പരിചരണത്തിലൂടെ പൂർണ്ണമായും ഭേദമാക്കാവുന്നവയാണ് ഒട്ടുമിക്ക ക്യാൻസറുകളും എന്നുള്ള കാര്യം പോലും ജനങ്ങൾ വേണ്ടത്ര തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനം പ്രതിരോധം തന്നെയാണ്. രോഗത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കൽ തന്നെയാണ് പരമമായത്. വന്നിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ ജീവിതാനുഭവങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നേരത്തെ കണ്ടെത്തൽ അഥവാ ഏർലി ഡിറ്റക്ഷൻ എന്നത് ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഏറ്റവും നിർണായകമാണ്. ഭൂരിപക്ഷം കേസുകളിലും രോഗത്തിൻ്റെ അവസ്ഥ 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലോ എത്തിയിട്ട് തിരിച്ചറിയുന്നതാണ് ചികിത്സ പ്രയാസകരമാക്കുന്നത്, നിഷ്ഫലമാക്കുന്നത്. രോഗലക്ഷണങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും ഊർജിതമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലക്ഷണങ്ങളെന്ന് സംശയിക്കുന്ന എന്ത് ശ്രദ്ധയിൽപ്പെട്ടാലും ഒട്ടും മടിക്കാതെ, മറച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ, സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഏറ്റവും ശാസ്ത്രീയമായ വൈദ്യസഹായം തേടാൻ അവർക്ക് ധൈര്യം നൽകേണ്ടതുണ്ട്. ചികിത്സ നേരത്തെ ആരംഭിച്ചാൽ രോഗമുക്തി ഉറപ്പാണ് എന്ന ധൈര്യം രോഗികൾക്ക് നൽകാൻ സാധിക്കണം. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകേണ്ട മാനസിക പിന്തുണയെക്കുറിച്ചും സമൂഹത്തിന് നല്ല ബോധം ഉണ്ടാവേണ്ടതുണ്ട്. സഹതാപമല്ല, സ്നേഹവും സാന്ത്വനവും പിന്തുണയുമാണ് അവർക്ക് കരുത്താവേണ്ടത്. ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകുന്ന കാര്യവും പരിഗണനയിൽ ഉണ്ടാവണം. കാരണം രോഗം കൊണ്ട് മാത്രം വിഷാദത്തിലേക്ക് വീണുപോകുന്നവർ ധാരാളമാണ്. സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് കെയർ പോലെ സമൂഹത്തിൻ്റെ സാന്നിധ്യവും സഹകരണവും ഏറെ ആവശ്യമായ ഒരു മേഖലയാണ് അർബുദ പരിചരണം.
യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ ഫെബ്രുവരി 4 ഈ വർഷത്തെ ക്യാൻസർ ദിനാചരണം തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐ ആം ആൻഡ് ഐ വിൽ എന്നതാണ്. നമ്മുടെ സാധ്യതയെ, നമ്മുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ തീമിലൂടെ. ബോധവൽക്കരണത്തിൽ, പരിചരണത്തിൽ, പ്രതിരോധത്തിൽ ഓരോ പൗരനും ഒരുപാട് ചെയ്യാനുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. നമുക്ക് ഒപ്പം നിൽക്കാം.